primary colors aya red, blue, yellow upayogichittu secondary tertiary colors undakkunnathum color wheel create cheyyunnathumaanu ivide ippa kaanikkan povunnathu ivide ippa yellow red blue blue yellow red poster colors ആണ് poster red lemon yellow prussian blue color wheel ഉണ്ടാക്കാൻ വേണ്ടി first ഒരു circle വെച്ച് അതിനെ equal ആയിട്ട് 12 ആയിട്ട് 12 columns ആയിട്ട് divide ചെയ്യാ അതിൽ മൂന്നെണ്ണം primary color നും മൂന്നെണ്ണം secondary color നും ബാക്കി ആറെണ്ണം tertiary color നും വേണ്ടിയാണ് അപ്പോൾ ഇവിടെ primary color ആയ red കൊടുക്കാനാണ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അപ്പ് ഡൗൺ എന്നുള്ള ഡയറക്ഷനിൽ മാത്രം ചെയ്യുക എല്ലാ ഭാഗത്തും വിളിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ഉണ്ടാവില്ല കാണാൻ അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം എടുക്കുക അപ്പ് ഡൗൺ എന്നുള്ള ഡയറക്ഷനിൽ മാത്രം ഇപ്പൊ റെഡ് പ്രൈമറി റെഡ് നെക്സ്റ്റ് യെല്ലോ ആണ് എടുത്തത് ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ് നാലാമത്തേൽ വേണം ഇനി യെല്ലോ യൂസ് ചെയ്യാൻ
അടുത്തത് ബ്ലൂ. ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തത്. ഇതോടെ പ്രൈമറി കളർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സെക്കൻഡറി കളർ. സെക്കൻഡറി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് പ്രൈമറി കളർ ഒരേ അളവിൽ എടുത്തുണ്ടാക്കുന്നതാണ് സെക്കൻഡറി കളർ. അപ്പൊ ആദ്യം നമുക്ക് റെഡും യെല്ലോയും മിക്സ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് കിട്ടുമെന്ന് നോക്കാം. രണ്ട് ഡ്രോപ്പ് യെല്ലോ എടുത്തു, ഇപ്പം രണ്ട് ഡ്രോപ്പ് റെഡ് എടുക്കുക. രണ്ട് ഡ്രോപ്പ് റെഡും രണ്ട് ഡ്രോപ്പ് യെല്ലോയും കൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓറഞ്ച് കിട്ടി. അപ്പം ഈക്വൽ എമൗണ്ട് ഓഫ് റെഡും ഈക്വൽ എമൗണ്ട് ഓഫ് യെല്ലോയും എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് കിട്ടും. അത് ഈ സെന്ററിൽ ഫിൽ ചെയ്യാം. നെക്സ്റ്റ് ഈ രണ്ട് കോളംസ് ബാക്കിയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് എല്ലാ സെക്കൻഡറി കളേഴ്സും ചെയ്യാം, അതിനുശേഷം തേർഡറി കളേഴ്സിലേക്ക് പോകാം. അപ്പൊ അടുത്തെന്താ വരിക, ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്യുക. ഈക്വൽ എമൗണ്ട് ഓഫ് ബ്ലൂവും ഈക്വൽ എമൗണ്ട് ഓഫ് യെല്ലോയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്ന് നോക്കാം.
yellowum blueum kodi mix cheyidhenya green aanu kittuka. അടുത്തതായിട്ട് ഇനി ഇപ്പോൾ ഉള്ളത് റെഡും ബ്ലൂവും ആണ് മിക്സ് ചെയ്യാനുള്ളത്. ഞാൻ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് വെക്കാം. റെഡും ബ്ലൂവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പർപ്പിൾ കളറാണ് കിട്ടുക. ഇതോടെ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും കംപ്ലീറ്റ് ആയി. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയായിരുന്നു? റെഡ്, യെല്ലോ, ബ്ലൂ. റെഡ് യെല്ലോ മിക്സ് ചെയ്താൽ ഓറഞ്ച്, ബ്ലൂ യെല്ലോ മിക്സ് ചെയ്താൽ ഗ്രീന്, റെഡും ബ്ലൂ മിക്സ് ചെയ്താൽ പർപ്പിള്. നെക്സ്റ്റ് വേണ്ടത് തേർഷ്യറി കളേഴ്സ്. റെഡും ഓറഞ്ചും മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് ഇവിടെയുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അതിന് വേറൊരു വഴി എന്താ വെച്ചാ, 50-50 ചേർത്തപ്പോഴാണ് ഓറഞ്ച് കിട്ടിയത്. ഇപ്പൊ ഇവിടെ കിട്ടണമെങ്കിൽ 75 റെഡും പ്ലസ് 25 യെല്ലോ. ഇവിടെ ആകുമ്പോൾ 75 യെല്ലോ പ്ലസ് 25 റെഡ്. അങ്ങനെയാണ് നമ്മൾ ഈ തേർഷ്യറി കളറിനെ കണക്കാക്കുന്നത്. ഓറഞ്ചിൽ റെഡിന്റെ എമൗണ്ട് കൂട്ടുക, സോറി, ഓറഞ്ചിൽ യെല്ലോന്റെ എമൗണ്ട് കൂട്ടുക.
കിട്ടുന്നതാണ് യെല്ലോയിഷ് ഓറഞ്ച്. അതേപോലെ തന്നെ റെഡില് യെല്ലോന്റെ റെഡ് 75 യെല്ലോ 25 ഉള്ളതാണ് റെഡിഷ് ഓറഞ്ച്. യെല്ലോയിഷ് ഓറഞ്ച് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇനി റെഡിഷ് ഓറഞ്ച് ആണ് കിട്ടേണ്ടത്. യെല്ലോയിഷ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓറഞ്ചിന്റെ ഡാർക്ക്, റെഡിന്റെ ലൈറ്റ്, രണ്ടിന്റെ ഇടയിൽ വരുന്ന കളറാണ്. അതേപോലെ തന്നെ ഇനി എന്താ പറയുക, ബ്ലൂവും റെഡും തമ്മിലുള്ള കോമ്പിനേഷൻ. ബ്ലൂവും റെഡും 50-50 എടുത്തപ്പോഴാണ് നമുക്ക് പർപ്പിള് കിട്ടിയത്. അപ്പോൾ ബ്ലൂവും സോറി പർപ്പിളും റെഡും ആണ് അടുത്തത് വരിക ഇവിടെ. അപ്പൊ എന്താ, ഇവിടെ വരുമ്പോൾ 75 റെഡും 25 ബ്ലൂവും ആണ് ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ 75 ബ്ലൂവും 25 റെഡും. അപ്പൊ ഇവിടെ 75 റെഡും 25 ബ്ലൂ ഉള്ളത് ഇവിടെ ചെയ്യാം. സെവന്റി ഫൈവ് റെഡും 25 ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഈ കളർ കിട്ടും, റെഡിഷ് ബ്ലൂ.
അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 25 റെഡും 75 ബ്ലൂ ആണ് വരിക. അതുപോലെ തന്നെ ബ്ലൂവും യെല്ലോയും 75 ബ്ലൂ 25 യെല്ലോ മിക്സ് ചെയ്ത് കിട്ടുന്ന കളറാണ് ഇവിടെ വരിക. ബ്ലൂയിഷ് ഗ്രീനാണ്, സോറി ബ്ലൂയിഷ് യെല്ലോ എന്ന് പറഞ്ഞാലും മതി. സെവൻറ്റി ഫൈവ് ബ്ലൂ 25 യെല്ലോ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 75 യെല്ലോ 25 ബ്ലൂ. ഈ ബ്ലൂവിൻ്റെയും യെല്ലോവിൻ്റെയും റെഡിൻ്റെ ഒക്കെ ഷെയ്ഡ് മാറുന്നതിനനുസരിച്ചിട്ട് കളറിൽ മാറ്റങ്ങൾ സംഭവിക്കുക. ചിലപ്പോൾ നമ്മൾ എടുത്ത ബ്ലൂവും റെഡും യെല്ലോയും ഈ കളർ തന്നെ അല്ലെങ്കിൽ നമുക്ക് വേറെ കളേഴ്സ് ആയിരിക്കും, ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിൻ ഷെയ്ഡുള്ളതായിരിക്കാം കിട്ടുക. ഒരേ കളർ തന്നെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ബ്ലൂവും റെഡും യെല്ലോയും ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറ്. ഇതോടെ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, തേർഷ്യറി കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന കളർ വീല് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത വീഡിയോയിൽ ഈ കളേഴ്സിൽ നമുക്കൊരു ഡ്രസ്സിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതായിരിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.